നമ്മളുടെ കിളിക്കൂടിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് ട്ടാ. കിളിക്കൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ നമ്മുടെ അടുത്തൊക്കെ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ എല്ലാ ബേർഡും ബ്രീഡായിരുന്നു. അതുപോലെ തന്നെ ദേ നമ്മുടെ ഗോൾഡൻസിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദേ അവരൊക്കെ എടുത്ത് തന്നെ പുറത്തേക്ക് ഇട്ടു കണ്ട. പിന്നെ അതുപോലെ തന്നെ ദേ ഇവിടെയും കുറേ കുഞ്ഞുങ്ങളെടുത്ത് അവർ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ദേ ഒരു കുഞ്ഞ് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വരണുണ്ട്, അതുപോലെ തന്നെ ദേ ഇപ്പുറത്ത് വരണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയാണ് ഈ ഒരു ബേർഡ് എടുക്കുന്നത്. അപ്പൊ നമ്മളതിനെ ഈ ഇവരുടെ മെയിനായിട്ട് ഇവര് ബേർഡിംഗ് ബോക്സിൻ്റെ ഒന്ന് പുറത്തേക്കുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യമുള്ള നെക്സ്റ്റ് മെറ്റീരിയൽ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഇട്ടുള്ള നെക്സ്റ്റ് മെറ്റീരിയൽ മാത്രമല്ലേ, നെക്സ്റ്റ് മെറ്റീരിയൽ ഉദ്ദേശിച്ച സംഭവങ്ങളാണ് ഈ കാണുന്ന ഈ ചകിരി. ചകിരിയും അതേപോലെ തന്നെ ഞാൻ ഇട്ടുള്ള കാറിൽ അത് കൂടുതൽ ഇപ്പൊ പുല്ലാണ്. ഈ പുല്ലാമെന്ന് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചകിരി സംബന്ധിച്ച് ചൂട് കുറച്ചും കൂടി കുറയ്ക്കാൻ സഹായിക്കും. നമുക്ക് ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മുകൾ ഭാഗത്ത്, അതുപോലെ തന്നെ എല്ലാ ബോഡി ബോക്സിനും മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇതൊക്കെ ഈ എല്ലോ ഗോൾഡിന്റെ കുട്ടിയാണ് കേട്ടോ, അതെ കുഞ്ഞാണ്. അതെ അതിന്റെ പാരന്റ്സ് ഒക്കെ കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇടാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എല്ലായ്പ്പോഴും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല കേട്ടാ. നമ്മുടെ ക്ലൈമറ്റും അതുപോലെ തന്നെ നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ ഇത് നോക്കണം. അപ്പൊ നമ്മുടെ ഈ വീടിനുള്ളിലത്തെ ബേർഡുകളൊക്കെ ഇവിടെ പക്കയിട്ടിരിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നങ്ങളും കാണിക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവര് ഇവിടെ ബേർഡായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. അപ്പത്തേക്ക് നമ്മള് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ ഉള്ളതാണ്. നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ബീഡിംഗ് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. രണ്ട് കുഞ്ഞോളം അതിൽ വരുന്നുണ്ട്. അതേ കണ്ട, ഈ ഗോൾഡൻസിന്റെ മാത്രം പ്രത്യേകതയാണ് ഇവരെ വായയുടെ ഭാഗത്ത് ഒരു രണ്ട് കളർ കണ്ട. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രാത്രിയും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെ ആ വായ തുറന്നിരിക്കുന്ന ആ ബേഡ് ഫുഡിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇപ്പുറത്തെ ബേഡിന്റെ നമുക്ക് അതിന്റെ ക്രോപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു യെല്ലോ ഷെയ്ഡ് കണ്ട. അത് നമ്മുടെ തീനെ മൊത്തം അവർ ഫീഡ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അതേപോലെ തന്നെ തിരിച്ചു വയ്ക്കാം. അപ്പൊ നമ്മളോട് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും ഒരു പെർഫെക്ഷൻ അങ്ങനെയൊന്നും ഇല്ലാത്തത്. നമ്മൾ ബേഡ്സിന് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയി പോകുന്ന കേട്ടോ. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്ത് തുടക്കാം. പിന്നെ നമ്മള് നമ്മുടെ ഇങ്ങനെ കുറേ ഇതിൽ കുറേ പയർസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഇവിടെ എഗ് ഫുഡ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഗ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചോക്കണം, കാരണം ഇതിൽ ഫംഗസും കാണുന്നില്ല ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഗോൾഡിനും ഇവിടെ ഉണ്ട്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പേറായിട്ടാ. അതിന്റെ ഫീമെയിലിന് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഈ ഒരു ബോക്സിനുള്ളിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കേ ഇന്നത്തെ വീഡിയോ ഒന്നല്ല, ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് നമുക്കൊരു ഒരു രൂപ പോലും ചെലവില്ലാണ്ട് നമുക്കൊരു വീഡിയോ ബോക്സ് ഉണ്ടാക്കാം. അതെ ഇതാണ് ആ സംഭവം കേട്ടോ. അപ്പൊ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്തേ ഇതാണ് ആ സംഭവം. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ലോക്കൽ ലുക്ക് ഉണ്ടെങ്കിലും ഈ സാധനത്തിൻ്റെ ഹെവി റിസൾട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് നമ്മുടേതായ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത്ര പെർഫെക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല സ്ട്രോങ് ആണ് സാധനം, ഒരു സ്ഥലത്തേക്ക് കുലുങ്ങില്ല. നമ്മളിത് ഇതിനൊരു കമ്പി ഉപയോഗിച്ച് ഒരു ഹുക്കുമ്പോൾ കിട്ടിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ നോക്കിയ അതേപോലെ ഡയറക്റ്റ് സൂര്യനടിക്കും. ഇപ്പം നമ്മുടെ ഷീറ്റ് ഒന്നത്തെ കാര്യങ്ങളില്ല കൂടുതൽ മുകളിൽ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റ് അടിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതേ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗോൾഡിൻ്റെ മൂന്ന് ചിക്ക് ഉണ്ടായിട്ടുണ്ട്. ഡാക്കളിതേ ഫുഡൊക്കെ അടിച്ച് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതേ മൂന്ന് കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കാണാം, ഇതിൻ്റെ ക്രോപ്പിലൊക്കെ നല്ല പോലെ ഫുഡ് കൊടുത്ത് നല്ല പോലെ ഇതൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നും അതേപോലെ തന്നെ ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞിനെ പോലും പുറത്തേക്ക് ഇട്ടിട്ടില്ല ബേഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എയർ ഹോൾസ് ഉണ്ട് ഇതിൻ്റെ ചുറ്റും കണ്ട, കുറേ എയർ ഹോൾസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നല്ല പോലെ എയർ പാസേജ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉണ്ടാക്കാൻ പോകുന്നതേ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാരണം, പക്ഷേ മെത്തേഡ് ഉപയോഗിച്ച അപ്പം നമുക്ക് അതിനായിട്ട് പട്ട വേണം. പട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഓല. ഇതാണ് നമ്മുടെ തെങ്ങ് കേട്ടോ, കുഞ്ഞു തെങ്ങും തൈയാണ്. അപ്പോൾ അതേ ഇതിൻ്റെ ഒരു ഓല ഉണങ്ങിയിട്ട് ഇതേ കൊമ്പ് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേ ഇതിൻ്റെ ഇത് വെട്ടാം. നമുക്ക് തലക്കാലത്തേക്ക് ഇത് മതി, കാരണം ഞാൻ മുന്നേ ഞാനിത് കുറേ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പം നമുക്കിത് കൊണ്ടുപോകാം. നമ്മളതേ കൊണ്ടുവന്ന പട്ടം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഈ ഇതിൻ്റെ ഓല കളയണം. പട്ടം മാത്രം മതി, നമ്മൾ ഓല ഇങ്ങനെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ ഈ പട്ട എടുത്തിട്ടുണ്ട്. ഈ പട്ട നമുക്ക് ഇങ്ങനെ പൊളിക്കുന്നുണ്ട്. അതിൻ്റെ ഈ മഞ്ഞ സാധനം മാത്രം നമുക്ക് മതി. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഈ സാധനം ഇങ്ങനെ പൊളിക്കാം കണ്ട. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ അത് പൊളിച്ചെടുക്കാം. അപ്പം നമ്മൾ എല്ലാത്തിനും അങ്ങനെ പൊളിക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നോക്കിയേ നല്ല കട്ടിയുണ്ട് കണ്ട. ഈ കട്ടിയല്ല ഇത്, ഇതാ ഇതിനെക്കാട്ട് നൈസാക്കാൻ പറ്റും നമുക്ക് കണ്ട, ഇതിനെക്കാട്ട് നൈസാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പൊ എല്ലാം നമ്മള് എടുത്ത് ഒക്കെ വലിപ്പം നോക്കേണ്ട ആവശ്യമില്ല, നമ്മള് മിനിക്കാം എല്ലാം അങ്ങനെ ഉറച്ചുറച്ചുറച്ച് കളയാം. അപ്പൊ കത്തി ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് ഇതിനെ കളയാം. അപ്പൊ നമ്മള് നല്ലപോലെ ഇത് മിനിസാക്കണം ഫസ്റ്റ് ടൈം. ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നല്ലൊരു മൂസുള്ള കത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സാധനമൊക്കെ പോകും, നല്ല ഫ്ലെക്സിബിളാവും ചെയ്യും. അപ്പം നമുക്ക് എല്ലാതും ഇങ്ങനെ ആക്കണം. ദേ ഇവിടെ നോക്കിയാൽ നല്ല പോലെ കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഏകദേശം നമ്മൾ ഒരു പട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒന്ന് ഒരു പട്ടിയും പിന്നെ വേറെ ചെറിയൊരു കുഞ്ഞു പട്ടിയും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെടുത്തത് ഈ പട്ടയുടെ വേസ്റ്റ് കിടക്കുന്ന അവിടെ എല്ലാം ഇത് ഓലൊക്കെ പച്ച സൈഡാണ്. ഞാൻ ദേ ഇന്നലെയും കുറേ ഇങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് വീട് എടുക്കണേക്കാട്ട് മുമ്പ് സക്സസ് ആണെന്ന് അറിയണ്ടേ. അങ്ങനെ നമ്മളതേ ഇങ്ങനെ കൊട്ടയൊക്കെ ഇങ്ങനെ മെടഞ്ഞ് സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ മെടയാനൊക്കെ ഒരു ഐഡിയ കിട്ടാണ് ചെയ്താണ് കേട്ടോ. നമ്മള് സാധാരണ നമ്മള് മോളെയൊക്കെ മെടയില്ല, അതേപോലെ നല്ല രീതിയിൽ മെടയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് കാണാം എങ്ങനെ സംഭവം ഉണ്ടാക്കണം. വളരെ സിമ്പിളായിട്ട് പരിപാടിയാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് നാലിലേക്ക് ഉണ്ടാക്കാം. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചേരണ്ട. അപ്പൊ കൈ മുറിയാണ്ട് നോക്കണം കേട്ടോ, കത്തിയതുകൊണ്ട് പെട്ടെന്ന് സ്കിഡാവാൻ കൈമിക്ക് ചാൻസ് ഉള്ള സിമ്പിളായിട്ട് സാധനം പരിപാടി കഴിഞ്ഞു. സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞുണ്ടാ. നോക്കി എന്തോരം ലെങ്ത് ആ നോക്കിയേ, നല്ല പെഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു കേട്ടോ. നോക്കി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് മോളെ അല്ല എന്നുള്ളത്. പക്ഷേ മോളെയാന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇത് മോളെ അല്ല കേട്ടോ. അതെ ഇത് നമ്മുടെ പട്ടയാണ് കേട്ടോ. നോക്കി ഈ സംഭവം തന്നെയാണ്, അതെ ഇതും സെൻറ്റും സെയിമാ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഏകദേശം നമുക്ക് പറ്റാവുന്ന വലിപ്പത്തിൽ നമുക്ക് കുറയ്ക്കാം, ഒന്നല്ലെങ്കിൽ എല്ലാതും ഒരേ വലിപ്പം. ഈ ഒരു വലിപ്പമായാലും നല്ലതാ. അപ്പം നമുക്ക് കനം കുറയും തോറും ഇതുമ്മ പണി ചെയ്യാനുള്ള സുഖം പെട്ടെന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടേ സെൻറ്ററൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അറ്റം വരെ സുഖമായിട്ട് ഇത് കട്ടായിട്ട് പോക്കോളും കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ വണ്ണമൊക്കെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് കുറയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളത് ഈ നല്ല അടിപൊളിയായിട്ടെല്ലാം ഒരേ വലിപ്പത്തിൽ, ഒരേ വലിപ്പമല്ല ഏകദേശമൊക്കെ അതേ ഒരേ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കൊറോണൊക്കെ. അപ്പോൾ നമ്മളിതേ കുറച്ച് കെട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം, ഇതെടുത്തിട്ട് ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു നാലെണ്ണം എടുക്കാം. നാലെണ്ണം അല്ലെങ്കിൽ ഒരു ഇതിപ്പോൾ ഒരു ആറെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ആക്കാം. എന്നിട്ട് നമ്മൾ ദേ ഇത് നീളം കുറയ്ക്കുകയാണ്, നമുക്ക് പണി ചെയ്യാനായിട്ട് എളുപ്പം. പക്ഷെ ഞാൻ നീളം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജോയിൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിതേ മൂന്നെണ്ണം ആദ്യം നിലത്തിട്ട് കൊടുത്തു കണ്ട, സിമ്പിളായി ഇങ്ങനെ മൂന്ന് നിലത്തിടാം. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ മൂന്നെണ്ണത്തിന് നിലത്തേക്ക് സംഭവം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മുകളിൽ ആണെന്ന് വെച്ചാൽ ഒരടിയിൽ അങ്ങനെ തുടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ കറക്റ്റായിട്ട്, എന്തോരം കാറ്റ് കഴിച്ചിട്ട് അല്ലേ. ഇതിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലേ ഈ ഒരെണ്ണത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അടിഭാഗത്താണ് ഇത് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഒരെണ്ണം മുകളിൽ ഒരെണ്ണം അടിയിൽ അത്രമാത്രം നോക്കിയാൽ മതി. എന്നിട്ട് അടുത്തെടുത്തു. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഇത് മുകളിൽ ഭാഗം വെച്ചോണം കണ്ടാ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് വരണം. എന്നിട്ട് ഇങ്ങനെ അടിഭാഗത്തേക്ക് കൊടുത്തു, അതേപോലെ ഇങ്ങനെയും കൊടുത്തു കണ്ടാ. സംഭവം സിമ്പിളായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം. ദേ ഫസ്റ്റ് നമ്മൾ വെച്ചത് ഇതിൻ്റെ അടിഭാഗത്താണ്, പിന്നെ നമ്മളത് ഇത് മുകളിൽ ഭാഗത്തിട്ടു, പിന്നെ ഈ ഒരു ലൈൻ ഈ ഒരു മഞ്ഞ ലൈൻ കണ്ടാ, ഈ ഒരു മഞ്ഞ ലൈൻ ഓരോരുത്തിൻ്റെ അടിഭാഗം വെച്ചാൽ അടുത്തതിൻ്റെ മുകളിൽ ഭാഗം. അപ്പോൾ അങ്ങനെ അങ്ങനെ ലോക്ക് ഇതാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നമ്മൾ അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. ഇനി ഇതേ അടുത്തതിൽ ഇതിൽ വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ പകരാം. ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇരിക്കണം. അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് കിട്ടു. അത് കഴിഞ്ഞിട്ട് അതേ ഇതിൻ്റെ മോൾ ഭാഗത്താണ്, മോൾ ഭാഗത്ത് കിട്ടു, അടിഭാഗത്ത് കിട്ടു, പിന്നെയും മോൾ ഭാഗത്ത് കിട്ടു, പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കിട്ടു, പിന്നെ മോൾ ഭാഗം കണ്ട. ഇതാണ് സംഭവം. അപ്പം നമ്മളിങ്ങനെ കറക്റ്റ് ടൈറ്റായിട്ട് സാധനം ഇങ്ങനെ കയറും. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി മുട്ടിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വരാം. അപ്പോൾ നമ്മളതേ കുറച്ചൊക്കെ നമ്മളെ കിളിക്കിരിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള വട്ടം ഉണ്ടല്ലോ അടിഭാഗത്ത് വട്ടം, അത് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതൊക്കെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഒടിയില്ല, ഇങ്ങനെ മടങ്ങും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണതാണ് നമുക്ക് ഇതിലേറ്റവും റിസ്ക് ആയി തോന്നുന്ന സംഭവം. അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ പ്ലാനിങ് മൊത്തം പോകും. ഇതിൻ്റെ ഞാൻ അടിഭാഗം ഇപ്പോൾ കാണിച്ചിട്ടാ കേട്ടോ എത്രത്തോളം ഫിനിഷിങ് ആ സാധനം എന്നുള്ളത് കണ്ട. ഇതേ നോക്കി ഇതിങ്ങനെ വരും. അത് പണി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കോർണറിലാണ് ചെയ്യാൻ പോകണം. ഈ ഒരു കോർണറിലിട്ട് നമ്മളത് നല്ല വലിപ്പം പറഞ്ഞ് എടുത്തു. എന്നിട്ട് ഈ അവസാനം തീർക്കുന്നതിൻ്റെ അടിഭാഗത്തല്ലേ, അപ്പം നമ്മൾ മറ്റേൻ്റെ അടിഭാഗത്ത് എടുക്കണം. ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ എടുത്തു കണ്ടാ, മറ്റേൻ്റെ മുകൾഭാഗം അടിഭാഗം മുകൾഭാഗം അടിഭാഗം മുകൾഭാഗം അങ്ങനെ പോകണം. നമ്മൾ പരമാവധി ഇങ്ങനെ വെച്ച് സെറ്റാക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു കോർണറിലെത്തി കണ്ട, ഈ ഒരു കോർണറിലാകുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ കുറെ എടുക്കുക, മറ്റേൻ്റെ അടിഭാഗത്തോട് എടുക്കുക, മുകൾഭാഗം എടുക്കുക, അടിഭാഗം അങ്ങനെ അങ്ങനെ അറ്റം
സിസ്റ്റം വരെ റൗണ്ട് ഇരിക്കട്ടാ. അപ്പം നമുക്ക് തോന്നുന്നുണ്ടാവും സംഭവം നമുക്കൊരു 100 ഡോളർ സാധനം കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ശരിക്കും നമ്മളെ നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ പക്ഷികളും അവർ ഒറ്റ ടൈമാണ് അവരെ കൂടെ അവർ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് അവരുടെ എസ്റ്റിമേറ്റിൽ മൊത്തം അവരാന്ന് വെച്ചാൽ അവരെ ഉപയോഗിക്കുന്ന ചകിരും സാധനങ്ങളൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ആ പൊസിഷൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. അപൂർവം ചില കിളികൾ മാത്രമാണ് നമ്മുടെ ഇപ്പോൾ സ്വിച്ച് ബോർഡുകളൊക്കെ ഒന്നും ചെയ്യാൻ കണ്ടിട്ടില്ല, ചില കിളികൾ കൂടുണ്ടാക്കാൻ കണ്ടിട്ടില്ല, അതുപോലെ കൂടുണ്ടാക്കി പിന്നെയും പിന്നെയും കൂടുണ്ടാക്കണോട്ടാ. ഇനി നോക്കിയാൽ നമ്മളുടെ ഇതിങ്ങനെ വലിക്കാണ് കേട്ടോ, ഇതിങ്ങനെ വലിക്കും തോറും ഈ സാധനം വളയാൻ തുടങ്ങും. കണ്ട ഒരു കൊട്ട ഷേപ്പിൽ വന്നു തുടങ്ങിയാണ് പിക്ക് കണ്ട ഒരു കൊട്ട ഷേപ്പിൽ വരുന്നുണ്ട. അപ്പം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക അടിഭാഗത്തോടെ. അപ്പം നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ സംഭവം ഫുള്ള് നമുക്ക് മോൾ ഭാഗം വരെ ഫില്ലാവും. അതിനുശേഷം നമുക്കൊരു പരിപാടി ഉണ്ട്, നമ്മൾ ഈ കിളികൾ കയറുന്ന ഭാഗത്തെ ആ പീസുകളൊക്കെ ഒന്ന് അടിക്ക് മടക്കി വെക്കണം. ഇപ്പം നമ്മൾ അവിടെ ഉള്ളത് ബാക്കിയുള്ളതെല്ലാം ഒഴിച്ച് മോൾ ഭാഗത്ത് അത് കെട്ടാൻ പോവുക. അതിന് മുമ്പ് നമുക്ക് ആ കിളികൾ കയറാനുള്ള ഭാഗത്ത് മാത്രം നമ്മളത് റിവേഴ്സ് ബാക്കോട്ട് തന്നെ മടക്കാം. എന്നിട്ട് നമുക്ക് അത് അതിൻ്റെ ഏതെങ്കിലും ഗ്യാപ്പിലൊക്കെ ഒന്ന് കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ ആ മോൾ ഭാഗത്തെ എല്ലാം കൂടി കെട്ട് കെട്ടാം, കാരണം അതിന് അഴിഞ്ഞു പോയിട്ട് മൊത്തം അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പം നമ്മളത് വല്ല നല്ല സ്ട്രോങ് ആക്കി കെട്ടണം. അപ്പം അതിന് നമ്മൾ അതേ അതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പട്ടേൻ്റെ ഒരു ചെറിയ പീസിൻ്റെ അടുത്ത് തന്നെ കെട്ടണത്. നമുക്കിനി അത് വേണമെങ്കിൽ കമ്പി കൊണ്ട് കെട്ടാം. അപ്പം നമ്മൾ കേജിൽ വയ്ക്കുമ്പോൾ നമ്മളത് കമ്പി വെച്ചൊന്നും കെട്ടണുണ്ട്, കാരണം ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് കെട്ടിയിട്ട് അതിനുള്ളിലേക്ക് മടക്കി വെക്കുക, അതൊക്കെ നല്ല സ്ട്രോങ് ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഇതിൻ്റെ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടായിരിക്കില്ലോ, അപ്പം നമുക്ക് എക്സ്ട്രാ പീസുകളൊക്കെ ആയിരിക്കും കയറ്റി വയ്ക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ മടക്കി വെച്ചാൽ മുകളിൽ നിന്ന് മടക്കിക്കൊണ്ടുന്ന ഒരു പീസല്ലേ, അതും കൂടി നമുക്ക് അതിനുള്ളിൽ കയറ്റി വയ്ക്കണം, കാരണം അതിങ്ങനെ കുത്തിയ കിളികളെ മേത്ത് കുത്തി ചാൻസ് ഉള്ളല്ലേ. അപ്പോൾ ഈ കൊട്ടയുടെ പണി ഇപ്പോൾ ഒരു 90% പണി കഴിഞ്ഞു, കാരണം നല്ല സ്ട്രോങ് ആയിക്കോട്ടാ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പീസും കൂടി ഉപയോഗിച്ച് മുകളിലത്തെ ആ ഒരു കെട്ടും കൂടി സ്ട്രോങ് ആക്കാം. ഇനി എങ്ങനെ അത് അഴിഞ്ഞു പോയിട്ട് അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത്തിരി സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു എക്സ്ട്രാ ഒരു പീസ് ഉപയോഗിച്ച് അത് കെട്ടിയിരുന്നു. അപ്പോൾ ഒന്ന് നമ്മുടെ നേരത്തെക്കാട്ടും നല്ല രീതിയിൽ സ്ട്രോങ് ആയി. അപ്പം നമ്മളിപ്പോൾ കൊട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം നമ്മുടെ ബേഡ്സിനായാലും ഇഷ്ടം പോലെ സൗകര്യം ഉണ്ട്, ബ്രീഡാവാനും എത്ര കുഞ്ഞുങ്ങളുണ്ടായാൽ പോലും ചാവില്ല. അപ്പോൾ ഇനി നമുക്ക് പിന്നെയും ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ല, എഗ്ഗിൽ പുറത്തേക്ക് പോലെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടിയും വേറെ നമ്മുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ നമ്മൾ കുത്തി കയറ്റി സ്ട്രോങ് ആക്കി വയ്ക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ഏകദേശം എനിക്ക് കിട്ടുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നേരമാണ്. പക്ഷേ വീഡിയോസ് എടുക്കണമെന്നുകൊണ്ട് നമുക്കറിയാമല്ലോ കുറച്ചധികം കൂടുതൽ സമയം അത് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ പണി കംപ്ലീറ്റ് കഴിച്ച് നമ്മളിത് കിളിക്കൂട്ടിൽ വയ്ക്കാൻ വേണ്ടി പോവാട്ടെ. അപ്പോൾ നമ്മുടെ ബീഡിംഗ് ബോക്സ് നമ്മളിത് ഇതിവിടെ വളരെ നൈസായിട്ട് നല്ല സ്ട്രോങ് ആണ് സാധനം, നല്ല വലിപ്പമുണ്ട്, നമ്മുടെ കൈനെക്കാട്ടൊക്കെ ഉണ്ടാ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇത്രയും താഴ്ചയുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ബോക്സ്, ഞാനിപ്പോൾ ഒരു ബീഡിംഗ് ബോക്സ് നിങ്ങൾക്ക് എടുത്ത് വെച്ച് കാണിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഇതേ ഈ ഒരു ബോക്സിൻ്റെ വലിപ്പം കണ്ട, ഈ ഒരു ബോക്സിൻ്റെ വലിപ്പം ഇതിനേക്കാളും താഴ്ച കൂടുതലുണ്ടാവും. എന്ന് വെച്ചാൽ ബേഡ് ഇതിൽ കൂടെ ഇറങ്ങുമ്പോൾ ഇത്രയും താഴെ വരെ ഇറങ്ങണം ബേഡിന്, അന്നാമത്തെ അതിനുള്ളിൽ അഗ്ഗ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവരത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് നോക്കണേ, സെറ്റ് നോക്കണ നോക്കിയാൽ നല്ല താഴ്ചയിലാണ് വെച്ചോണം, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിടാൻ പുറത്തെടുത്തൊരു പാടായിരിക്കും. അത് മാത്രമല്ല നല്ലപോലെ എയർ പാസേജ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും ഇപ്പോഴും. അപ്പം നമുക്ക് ഇങ്ങനത്തെ ബ്രീഡിംഗ് ബോക്സിലും ഗോൾഡൻസിൻ്റെ ബ്രീഡ് ചെയ്യാന്നാണ് കാണിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു ബേഡ് ഇപ്പോൾ നോർമലായിട്ടും ഇങ്ങനത്തെ ബോക്സിലൊന്നും ബ്രീഡാവില്ല എന്നാണ് സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയാറ്. പക്ഷെ നമുക്ക് എല്ലാ തരത്തിലുള്ള ബ്രീഡിംഗ് ബോക്സുകളിലും അതുപോലെ തന്നെ അതേ ഇതേപോലത്തെ കവരങ്ങളൊക്കെ ഉണ്ടാവില്ലോ, ഇപ്പോൾ ഇങ്ങനത്തെ കവരങ്ങളൊക്കെ ഉണ്ടാവില്ലോ മരത്തിൻ്റെ, ഇവിടെയൊക്കെ തന്നെ അവർ ബോക്സൊക്കെ വെച്ച് സെറ്റ് ചെയ്യാറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് പറക്കി കളയുന്നതാണ് ചകിരി, കാരണം എഗ്ഗൊക്കെ ലായ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് വീഴാനും അതുപോലെ എഗ്ഗ് പുറത്തേക്ക് വീണ് പൊട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതല. നമ്മുടെ പലർക്കുള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ ഗോൾഡൻ ഫിഞ്ച് അവരെ കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ കാണിച്ചു തരാം, ചിലപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് അത്രയും കൺഫേം ആയിട്ടും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളില് ഗോൾഡൻസ് കയറിയിരിക്കണത് കേട്ടാ. ഇപ്പൊ അതിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ട് കേട്ടാ, അതിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനുള്ള അതിന്റെ പേരന്റ് കുഞ്ഞുങ്ങളെ വിരിച്ചിട്ട് ഓൾറെഡി ഇരിക്കുന്ന സമയമാണ്. പിന്നെ നമ്മൾ ചുരത്തുള്ളത് ഈ ബോക്സ് അവിടെ ഇരിക്കണേ ആ സൈഡിൽ കണ്ട അങ്ങനെ. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കണതൊക്കെ കണ്ടില്ല, ഇപ്പൊ വേറൊരു ഫീമെയിൽ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, മിക്കതും അതിന്റെ പേരന്റ് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻസിന് ചൂടുണ്ടായെങ്കിൽ പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ആ അറ്റത്തൊരു ഫീമെയിൽ ഇരിക്കുന്നുണ്ട, ആ ഒരു ഫീമെയില് ഇങ്ങനെ വെയിൽ കായാൻ വേണ്ടിയിരിക്കുക, എന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് അവർ ബോഡി ചൂടാക്കൊണ്ടിരിക്കുന്ന അവർ കണ്ട, ഇത്രയധികം തണലുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടും അത് വെയിൽ തന്നെ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ബേഡിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ചൂടാണെന്നുള്ളത്. പിന്നെ അതുപോലെ അതേ എല്ലാ ബേഡുകളും അവരുടെ ബ്രീഡിംഗ് ബോക്സിനുള്ളിൽ സെലക്ട് ആക്കുന്നുണ്ട്, ഇത് അവരുടെ ബോക്സ് അല്ല കേട്ടോ, അത് മിക്കതും നമ്മൾ നിൽക്കുന്ന കാരണമായിരിക്കും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അറ്റാക്കിങ് കണ്ട,
ഒറ്റയ്ക്ക് ഓടിച്ചണ്ട. അപ്പൊ നല്ലപോലെ അവര് ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. അവരെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വേറെ ഒരെണ്ണത്തിനെ പോലും വരെ സഹായിക്കില്ലാണ്ടാ, വേറെ ഒരെണ്ണം വരെ സമ്മതിക്കില്ല. അപ്പൊ നമ്മുടെ നമ്മുടെ ഗ്രീൻ ഗോൾഡിനും അതുപോലെ തന്നെ അതേ കണ്ട ഫുള്ള് ഫൈറ്റ് അവിടെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗോൾഡൻ ഫിഞ്ചിന്റെ ബ്രീഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അത് നമ്മളപ്പോഴേക്കും വേറത്തെ കുളിക്കും. മോൾ ഭാഗം നോക്കിയാൽ ഫുള്ള് ഓപ്പണാ. അവിടെ ഗോൾഡിയൻസ് ഫുൾ ടൈം അതിന്റെ മേലത്തായിരിക്കുള്ളു. അപ്പൊ നമ്മൾ ബീഡിയം ബോക്സ് ഒക്കെ വെക്കുമ്പോൾ ഇതേപോലെ തണലുള്ള സ്ഥലത്ത് വെച്ചാലും ചില സമയങ്ങൾ ഒരു കുഞ്ഞുങ്ങളുടെ അടുത്ത് പുറത്തേക്ക് ഇടും. ഇപ്പൊ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഞാൻ ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മഴക്കാലത്ത് സെറ്റിനെ പോലെ വേനൽക്കാലം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. വേനൽക്കാലം നമ്മൾ കൂടുതലും ഇവർക്ക് ചൂടല്ല വരാം. അപ്പൊ ചൂടിന്റെ ഒരുവിധം ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇവരെ കുഞ്ഞുങ്ങൾക്കുള്ള നെക്സ്റ്റ് മെറ്റീരിയൽ ആവശ്യത്തോടെ കൊടുക്കണം. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറെ ഇങ്ങനെ എടുക്കുന്ന കാരണമാണ് ഇവർ ഇതൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് പോയി കേജിനോട് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് റിസ്ക് ഇല്ല. ഇവർക്ക് ഇവരെ ഇഷ്ടത്തിന് ബോക്സ് സെറ്റ് ചെയ്യാൻ ആവശ്യം ഇഷ്ടം പോലെ നെക്സ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ബേർഡ്സ് ഉള്ളത് വരുന്നുണ്ട്. കാരണം നമ്മൾ കാലത്ത് ഫുഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കുക ഫുഡ് എടുക്കാറുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും ചെയ്യില്ല. അവർ നല്ലപോലെ വിസ്മരിക്കും മാത്രം. ഇപ്പൊ നമ്മൾ ഇതിലൊക്കെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇതിനുള്ള ഫുഡാണ്. പിന്നെ ഇവിടെ ഫുഡ് അതേപോലെ നമ്മുടെ വേസ്റ്റ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവത്തിനുള്ളൂ. പിന്നെ നമ്മുടെ കുറേക്കാർ ചോദിച്ചാൽ ഇത് പ്ലാസ്റ്റിക് ആണെന്നുള്ളത്, ഇത് പക്ക പ്ലാസ്റ്റിക് ആണോ? നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് കാണാൻ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നല്ല ശരിക്കും ഇത് ഒരു തരം നൂല് പോലത്തെ ഒരു മെറ്റീരിയല കണ്ട, നൂല് പോലത്തെ തരം മെറ്റീരിയല കറക്റ്റ് കാണണ്ട. ഇതാണ് സംഭവം. അപ്പോ ഇത് ഇടക്കിടക്ക് ഇവര് ഇതിമൊന്നും ഇങ്ങനെ പറിക്കാൻ പറ്റും. ഓരോ നൂല് കണ്ട ഇങ്ങനെ പറിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പറിച്ചുമ്പോൾ ഇവർ കൊണ്ട് എസ്റ്റിമേറ്റ് സെറ്റ് ചെയ്ത് കാണാം. നമ്മൾ ആ ബോക്സ് ഒക്കെ എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇത് കൊണ്ടേക്ക് സെറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് വെയിലൊക്കെ അടിച്ച് കണ്ട, അത് കേടായി തുടങ്ങി. ഇതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ ഇങ്ങനെ പോകണം കണ്ട, ഇങ്ങനെ പോരും. അപ്പൊ നമ്മൾ ഇതിനുള്ളില് കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കാണുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ്. അതുപോലെ തന്നെ കുറെ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒക്കെ പടർന്ന് കയറണോട്ടോ മുകളിലേക്ക്, കുറെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മള്. അതൊക്കെ പടർന്ന് കയറണോ? അപ്പൊ എന്തോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു കാണാം. അതുവരെ ബൈ.